ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി ആർ സിക്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡേ ആണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഒരു സ്നോഫോൾ ഉള്ള ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. മഞ്ഞ് അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ, പക്ഷെ തണുത്തിട്ട് നിൽക്കാൻ കഴിയുന്നൊന്നുമില്ല. -10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളത്. നല്ല തണുപ്പാണ്. ഞങ്ങൾ ഈ മഞ്ഞ് വീണപ്പോൾ ഈ റോഡൊക്കെ ഒന്ന് കാണാൻ വെച്ച് വന്നതാണ്. ഞങ്ങൾ മാത്രം കണ്ടാൽ പോലെ അത് നിങ്ങളിലേക്ക് എത്തിക്കാതും കൂടി ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോവാണ്. നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സ്നോമാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സ്നോമാനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ക്യാരറ്റ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ക്യാരറ്റ് സംഘടിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നിട്ട് നേരെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്ക് പോയിട്ട് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്നോമാനെ ഉണ്ടാക്കി ഞാൻ കാണിക്കണം. നല്ല മഞ്ഞുണ്ട്. ചവിട്ടുന്ന ഭാഗമൊക്കെ കുഴിയായി പോവുകയാണ്. അപ്പോൾ നടക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്നോമാൻ ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഉണ്ട് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് ആവശ്യം ഒരു ക്യാരറ്റ് കൊടുക്കും തൽക്കാലം. ആ ഒരു ക്യാരറ്റാണ് ഞാൻ വാങ്ങുന്നത്. നമുക്ക് ബില്ലാക്കി നേരെ സമയം കളയാതെ സ്നോമാൻ ഉണ്ടാക്കാൻ പോകാം. നിങ്ങളൊക്കെ വെയിറ്റിങ്ങിലായിരിക്കും നിൽക്കാൻ. സമയം കളയാതെ നമുക്ക് നമ്മുടെ സ്നോമാൻ്റെ ഉണ്ടാക്കണ സംഭവത്തിലേക്ക് പോവാം. നമ്മള് നേരെ പാർക്കിലേക്കാണ് പോകുന്നത്. പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. മഞ്ഞൊക്കെ നിറഞ്ഞിട്ട് അടിപൊളിയല്ല കാണാൻ. ഈ വഴിയിലൂടെ നേരെ പോയാണ് നമ്മൾ പാർക്കിലേക്ക് എത്തുക. അപ്പൊ ഇപ്പൊ -10 ഡിഗ്രി ഒക്കെ കഴിഞ്ഞോണ്ട് തന്നെ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞാണ്. നമ്മള് സ്നോമാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ മറ്റൊരു പാർക്കായ കോസ്മോസ് പാർക്കിലാണ്. മഞ്ഞൊക്കെ വീണോണ്ട് എല്ലാവരും ഇതേപോലെ മഞ്ഞ് വീണത് ആഘോഷിക്കാനും ആസ്വദിക്കാനായിട്ട് കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ പോലെ തന്നെ. അപ്പോൾ കുറേ നമുക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കുറേ പേര് ഇതാ മഞ്ഞൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞടിക്കുന്നുണ്ട്. നമുക്കൊന്ന് അവരെ പോയി നോക്കിയിട്ട് വരാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന്. ഇത് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ വേണം നമുക്ക് നമ്മുടെ ഒരു സ്നോമാനെ, ചെറിയൊരു സ്നോമാൻ കേട്ടോ, ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാരും മഞ്ഞ് വീഴേണ്ട ആഘോഷത്തിലാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്നോമാൻ ഉണ്ടാക്കാൻ പോകാം. അപ്പൊ നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാം. കം ഓൺ. സ്നോമാനെ വേണ്ടിയുള്ള ബേസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൊന്നും വിചാരിച്ച പോലല്ല, ഒന്നും ബോളായി കിട്ടുന്നില്ല. നമ്മൾ മഞ്ഞൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവാണ്. സ്നോമാനൊക്കെ ഉണ്ടാക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അപ്പം ബേസ് ഏകദേശം സെറ്റായി വരികയാണ്.
എനിക്ക് പിന്നിൽ കൊറേ ആൾക്കാരൊക്കെ സ്നോ കളിക്കുന്നത് കാണാൻ എനിക്ക് എല്ലാരും നല്ല ആഘോഷത്തിലാണ്. കാരണം നല്ല സ്നോ ആണ് ഇവിടെ പെയ്യുന്നത്. അപ്പൊ അതൊരു പ്രത്യേക രസമാണ് ഈ സ്നോയില് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ സ്നോമ ഇവിടെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാരും ഉണ്ട്, എല്ലാരും ഓരോരുത്തരും ഓരോ ബോൾസ് റെഡി ആക്കിക്കൊണ്ട് നിൽക്കുക. ഇതിപ്പോ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഞങ്ങൾ സെക്കൻഡ് ബോളും അപ്പൊ സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ അവിടെ നമുക്ക് കാണാം സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നു ഷാൻ. ഇത് സെക്കൻഡ് ബോള് സെറ്റായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ടാക്കാനാണ്. ഇവിടെ മുൻപ് ഏതോ ഒരു കലാകാരൻ ഉണ്ടാക്കി വെച്ച് പോയ സ്നോമാൻ അവിടെ അതിൻ്റെ നിൽക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ നമ്മൾ അതിന്. നല്ല തണുപ്പുണ്ട്, ഇത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇതിവിടെ നിൽക്കുകയാണ്. ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്നോമാൻ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ സ്നോമാന് കുറച്ച് കൈയും കാലൊക്കെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലകളൊക്കെ നോക്കി വരികയാണ്. ഈ ഇതിലേതെങ്കിലും ഒരു ചില്ല നമുക്ക് മുറിച്ചെടുക്കണം. ഇങ്ങനത്തെ രണ്ട് മൂന്ന് ചില്ലകൾ മതി, രണ്ട് ചില്ലകൾ മതി. നമ്മൾ കൈ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മൂക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ. നമുക്ക് ഏകദേശം രണ്ട് കൈകൾക്കുള്ള ചില്ലകൾ ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞങ്ങൾ ഈ സ്നോമാൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിതിന് വേണ്ടിയിട്ട് മഞ്ഞൊക്കെ ഉരുട്ടി ഉരുട്ടി കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ സ്നോമാൻ ഇപ്പോൾ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. സ്നോമാൻ സെറ്റാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നതാണ്. സ്നോമാൻ ഇതാ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേറൊരു ചെറിയ സ്നോമാൻ ആരോ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ സ്നോമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്നോമാൻ്റെ ഒരു ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പോയിട്ട് അതിൻ്റെ ഒന്ന് മിനുസപ്പെടുത്തിട്ട് വരാം. എൻ്റെ അടുത്താണല്ലോ അങ്ങനത്തെ ഗ്ലൗസ് ഉള്ള, ബാക്കിയെല്ലാവരും ക്ലോത്തിൻ്റെ ഗ്ലൗവാണ്. സോ ഞാനെന്നത് മിനുസപ്പെടുത്തിയിട്ട് വരാം. മഞ്ഞ് പെയ്തുകൊണ്ട് ഇപ്പോൾ 11 മണിയാണെങ്കിലും നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ മഞ്ഞിൻ്റെ ലൈറ്റ് എല്ലാം കൂടി സ്കാറ്റർ ചെയ്തിട്ടാ തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പകൽ പോലെ തന്നെ ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ഓഫാണ് ഇവിടെ. ഞങ്ങൾ ഒരു കോഫി വാങ്ങിയപ്പം കിട്ടിയ കപ്പും അതിൻ്റെ മൂടിയാണിത്. ഇതാണ് ഞങ്ങൾ സ്നോമാൻ്റെ ക്യാപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ സ്നോമാൻ്റെ അവസാനത്തെ കപ്പ് ഞങ്ങളങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ സ്നോമാൻ ഇപ്പോൾ ഇവിടെ റെഡിയാണ്. എങ്ങനെയുണ്ട്, നല്ല സുന്ദരനായിട്ടില്ലേ? സ്നോമാനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആള് നല്ല ചുള്ളനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇന്നത്തെ സെഗ്മെൻ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നേരെയൊക്കെ നല്ല ഇരുട്ടിയിട്ടുണ്ട്, 11 മണിയൊക്കെ കഴിഞ്ഞ്. പക്ഷെ നല്ല വെളിച്ചമുണ്ട്. അതാണ് റഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ സ്നോ ഒക്കെ വീഴുന്ന സമയത്ത് നല്ല രാത്രിയും പകല് പോലെ തിളങ്ങും. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻ്റ് ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങളുടെ ഷെയറിലൂടെയും സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ആയിരിക്കണം. ഇഫ് യു ലൈക്ക് ആ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ് ആ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതുവരെ ഇത് ഞാൻ അജൽ ഫ്രം VR6.